തന്നെ ഉള്ളത് തന്നെ ആ ഉള്ളത് തന്നെ ഉള്ളത് തന്നെ ഇല്ല കഥകൾ പറയൂല ഉള്ളത് തന്നെ വാക്കി വരുന്നേ വാക്കി വരുന്നേ പൊങ്ങച്ചത്തിന് മറുപടി നൽകാൻ വാക്കി വരുന്നേ ആ തള്ളു കഥകൾ കേട്ടിട്ട് ഇങ്ങനെ ഉള്ളിച്ചാടിവരല്ലേ Exasperate the paragon of distortions, misrepresentation, and outright lies being broadcast by an unprincipled showman masquerading as a journalist. മറുപടി നൽകാൻ മാത്രം വരുന്നേ ആ തള്ളുകഥകൾ കേട്ടിട്ട് ഇങ്ങനെ ഉള്ളിച്ചാടിവരല്ലേ നീയൊക്കെ ഉണ്ടല്ലോ ഓരോ തവണ കള്ളു കുടിച്ച് ഗ്ലാസ് എല്ലാം പൊടിച്ചിട്ട് ഒറ്റ ഗ്ലാസ്സിന് ജോഡിയില്ലാണ്ട് നിന്റെ സൈസിന് പറ്റിയ ഗ്ലാസ് തന്നെ അതെ ഇവൻ ഈ ഫുള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നമുക്ക് ഈ കാശ് വെച്ചുള്ള ചീട്ടുകളി വേണ്ട പകരം കൈയടിക്കണവൻ ആരാണോ അവൻ ഷെയറിനുണ്ട് എന്താ അച്ഛ അത് കറക്റ്റാ പറഞ്ഞ അച്ഛൻ പറഞ്ഞ അങ്ങനെയാണല്ലേ നമ്മൾ ഏത് വീട്ടിൽ കൂടുന്നു ആ വീട്ടുകാരി ടച്ചിങ് ചെറിയോ ആ പഴത്തിന് തീരുമാനമായി അതെ അതെ കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്നതിന്റെ കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക അയ്യോ എന്നെ പറ്റി ജോസൂട്ടി രശ്മി എല്ലാം പറഞ്ഞു എന്റെ അച്ഛയോ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നവൾ മണം പിടുത്തം തുടങ്ങി പിന്നെ ഒരൊറ്റ ചോദ്യമാ ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് എന്നിട്ട് എന്നിട്ട് എന്താ വേന ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മനുഷ്യനും വന്നിട്ടില്ലെന്ന് അപ്പോഴല്ലേ മുറിയിലിരുന്ന അച്ചാർ കുപ്പി എടുത്ത് അവള് വന്നത് എന്നിട്ട് ഒരൊറ്റ ചോദ്യമാ ഇതിലിരുന്ന പകുതി കുപ്പി അച്ചാറും നിങ്ങൾ ഒറ്റയ്ക്കാണോ മനുഷ്യ കേറ്റിയതെന്ന് അടിച്ചത് ഇറങ്ങിപ്പോയ അച്ചായോ അതുകൊണ്ട് ഇനിയും ഒരു കുപ്പി അച്ചാർ മേടിച്ച് എല്ലാരും വണ്ടിയെല്ലാം കിട്ടിയേക്കുക പ്രശ്നം തോന്നുന്നു അത് മതി ഡാ ജോജി ഞാൻ ഇവിടെ സാധനം മേടിച്ചിട്ട് തോന്നുന്നു അയ്യോ ഞാൻ മറന്നുപോയില്ല അച്ഛനെന്തിനാ ഫിഷ് ആൻഡ് ചിപ്സ് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞല്ലേ അപ്പൊ ഫിഷ് ആൻഡ് ചിപ്സും കൂടി വരുന്നുണ്ടോ അച്ചായ വരും ഇപ്പൊ തന്നെ വരും എടാ ചേരയെ തിന്നുന്ന നാട്ടിൽ പോയ നടുക്കഷ്ണം തിന്നു കേട്ടിട്ടില്ല നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ഈസ്റ്റാമിൽ പോയി കുത്തിരി ചോറും പപ്പടവും പഴവും മേടിച്ചിട്ട് മീൻകറിയും ചോറും ഇല്ലാതെ ഭക്ഷണം ഇപ്പോഴും ഇറങ്ങില്ല നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് ജീവിക്കുന്ന നാടുമായിട്ട് ഇന്റഗ്രേറ്റഡ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം അതാണ് 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 അതിന്റെ സുല്ല അതെ ചുരുക്കം പറഞ്ഞ ഇനി മുതൽ ടച്ചിങ് ഫിഷ് ആൻഡ് ചിപ്സ് ആണെന്ന് സാരം ഏയ് Only on Fridays. വെള്ളിയാഴ്ചകളിൽ മാത്രം. ഷാജായ, നമ്മുടെ അച്ചായൻ ഉണ്ടല്ലോ മുടിഞ്ഞ കുക്കാണ് അച്ചായൻ എന്തിനാണ് ഫിഷ് ആൻഡ് ചിപ്സ് കടയിൽ നിന്ന് വാങ്ങിക്കണത്
ഇവിടെ നിന്ന് ഉണ്ടാക്കി കൂടെ. പക്ഷെ വിഷാദ ചിപ്സ് ഉണ്ടാകുമ്പോ നല്ല നീളത്തിലുള്ള മീൻ വേണമല്ലോ ചായ. എടാ വേണ്ടി വന്ന ഞാൻ ചാള കൊണ്ടുവരെ ഫിഷാ ചിപ്സ് ഉണ്ടാക്കും. ചാള ഉണ്ട? അതെ ചാള തന്നെ. പക്ഷെ നല്ല ഇളം ചാള കിട്ടണം. ഇളം ചാളയോ? അതെന്തൊരു ചാള? ചാളയിലും ഉണ്ടോ ഇളയത് മൂത്തത്? അല്ല ഭായി, ഈ മുള്ളുള്ള മീൻ വെച്ച് ഫിഷാ ചിപ്സ് ഉണ്ടാക്കുമോ? ഷഹച്ചായ നമ്മുടെ സിനിമ കണ്ടില്ലേ പുണ്യാളൻ, അതിനകത്ത് ആന മൂത്രത്തിൽ നിന്നല്ലേ ഇവര് ഈ ജ്യൂസ് ഉണ്ടാക്കണത്? അതുപോലൊരു ഇന്നോവേഷൻ ആണ് നമ്മൾ മത്തി കൊണ്ട് ഫിഷാ ചിപ്സ് ഉണ്ടാക്കുന്നത്. ന്യൂ ഇന്നോവേഷൻ, നമ്മൾ മത്തി കൊണ്ട് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കുന്നു. ദൈവമേ, ഇനി അവൾ ഇവിടെ വന്ന് ചോദിക്കും ഈ പഴക്കുല മുഴുവൻ തിന്നത് ആരാണോ? അച്ചായനെ സംഭവിക്കാം. എന്നാ തോട്ടം? ഒരുപാട് നീ തോട്ടം കാണാം. അപ്പൊ കൊലയെന്ന് പിടിവിട്ട് വാങ്ങിയാലായി. നല്ല തോട്ടം. എന്നിട്ട് വേണം സായിപ്പ് തൊണ്ടയിൽ മുള്ളു കുടുങ്ങി ചാകാൻ. ഇന്ന് ഓടാപ്പാ, അച്ചായൻ പറഞ്ഞു ശരിയാ. ചാളയിലെ മൂത്രം ഇന്നാണ് ഞാൻ കളയിൽ നിന്ന് പഠിച്ചത്. ചാള അതെങ്ങനെ നിനക്ക് മനസ്സിലായി? കടക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു ഒന്ന് സൂക്ഷിക്കാം, തന്റെ മൂത്ത ചാളയാണെന്ന്. പല ജാതി തള്ളു കണ്ടിട്ടുണ്ടേ തെണ്ടി എന്നും അച്ചായനെ പൊക്കി പറഞ്ഞ് ചേർന്ന് കൊടുക്കാതെയുള്ള പരിപാടിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ അസോസിയേഷന്റെ ഇലക്ഷനല്ലേ വരുന്നത്? എന്ത് വില കൊടുത്തും നമ്മുടെ മാത്തിക്കുട്ടിച്ചാനെ ഈ വർഷം അസോസിയേഷന്റെ പ്രസിഡന്റ് ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം. വേണ്ടി വന്ന അച്ചായനെ രാജ്യത്തിന്റെ വരെ പ്രസിഡന്റ് ആക്കുന്ന പത്ത് പഴം നിന്നതിന്റെ കോണം കാണിച്ചു. ഇപ്രാവശ്യം ജാതി മത സാമൂഹിക രാഷ്ട്രീയ എല്ലാ സംഭവങ്ങളെയും നമുക്ക് ചേർത്ത് ഈ പരിപാടി നമുക്ക് നടത്തണം. അച്ഛനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തായി? അച്ഛന്റെ അടുത്ത് വരുവാണെങ്കിൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടും. അതെ അതെ, പ്രത്യേകിച്ച് അച്ഛന്റെ മറ്റേ ABBP ഡാൻസ് ഇല്ലേ, അത് വയറായിരിക്കുന്നതാണ് അച്ഛന്റെ ABBP ഡാൻസ്. അവനുദ്ദേശിച്ച അച്ഛന്റെ വേദപാഠം ക്ലാസിന്റെ. ഓ, മറ്റേ വൈറലായ ഡാൻസ്. അതെ മക്കളെ, എലക്ഷനിൽ ജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാ കളിയും പയറ്റും. ഞാൻ ഇന്നലെ FB ഒരു കവിത എഴുതിയിട്ടായിരുന്നു, നീ കണ്ടായിരുന്നു? അച്ഛൻ കവിതയൊക്കെ എഴുതുമോ? കേക്കട്ടെ. കൊല്ലാലോ നമസ്ഭാഷേ, ഇനി വെള്ളവഴിയോ? നല്ല കവിതയാ. പൂച്ചേ പൂച്ചേ കറുമ്പിപ്പൂച്ചേ, ഒറ്റക്കിരിക്കുന്ന കറുമ്പിപ്പൂച്ചേ, നീ മുള്ളന്തേ തിന്നാത്തെ കറുമ്പിപ്പൂച്ചേ, നീ നിന്റെ കണ്ടനെ കണ്ടില്ലേ പൂച്ചേ, നിന്റെ കണ്ടൻ കണ്ടം വഴി ഓടുന്നത് കണ്ടല്ലോ പൂച്ചേ. എന്തോ ഒരു പ്രാസം. വളരെ, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് എഴുതിയ കവിതയാ. ഇതെങ്ങാണ്ട കേട്ട് പരിചയം? ഇത് എവിടുന്ന് കോപ്പി അടിച്ചാച്ചാ? ഏ ചായച്ചാ, എന്നെ കൊണ്ട് ഞാൻ പറയിക്കുന്നേട്ടാ, എന്നെ ഒരു സോമനാക്കരുത്. കോപ്പി അടിച്ചതൊന്നുമല്ല ചായച്ചായ, ഇത് പുള്ളി തന്നെ എഴുതിയത്. കോപ്പി അടിച്ചതാണെങ്കിൽ നല്ലതുപോലെ എഴുതിക്കൂടെ. എടാ മക്കളെ, പക്ഷേ ഉദ്ദേശിച്ച പോലെ ലൈക്കും കമന്റും അങ്ങോട്ട് കിട്ടി. നീ അടിച്ചോടാ ലൈക്ക്. പിന്നെ ഞാനൊരു ലൈക്കും ഒരു ലവ് അടിച്ചാണ്. അതെങ്ങനാടാ ലൈക്കും ലവും ഒരുമിച്ചടിക്കണത്? ഇവന് ഫേസ്ബുക്കിനകത്ത് രണ്ട് മൂന്ന് അക്കൗണ്ട് ഉണ്ടാ ചായ. ഇവൻ ഒരേ സമയം ഫ്രീക്കിനും ഫേക്കിനും. നിന്റെ നമ്പറൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. അയ്യോ ചേച്ചി, ചേച്ചി തള്ളു, ലവള് നേരത്തെ വന്നു. ഓടണാ മക്കളെ കണ്ടം വഴി. മനുഷ്യന്റെ ജീവൻ പോയി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എഴുന്നേറ്റ സ്ഥിതിക്ക് നമുക്ക് അച്ഛനെ കണ്ടിട്ടാക്കാം ബാക്കി കാര്യം. ആയിക്കോട്ടെ
അച്ഛനെ സമ്മതിക്കണം കേട്ടോ, സമ്മതിച്ചേ പറ്റൂ. ഈ അച്ഛനെ എന്തൊരച്ഛനെ, ഇങ്ങനെ അച്ഛന്മാർ ഡാൻസ് കളിക്കൂ. പിന്നുണ്ടല്ലോ എന്നെ കുറിച്ച് മതിപ്പുളവാക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങളോട്. അച്ഛൻ ആളെ വിച്ചിരി കണിശക്കാരൻ. അച്ഛായോ ഇതെന്തിരി, ഇത് അച്ഛന്റെ വീട് തന്നെ, അതൊക്കെ ഡിസ്കോ പാട്ടൊക്കെ കേൾക്കുന്നു. നിങ്ങളിവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. പ്രസിഡന്റ് ആകാനൊക്കെ പോവുകയല്ലേ, ഒരു കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനൊരു ബഹുമാനമൊക്കെ ഉണ്ടാവുമല്ലോ. അയ്യോ ശരിയാ, പിള്ളേരുടെ ടൈ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈശോ ആ ഇപ്പോഴെപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ. അടിപൊളിയായിരുന്നു. അത് പിള്ളേർക്ക് വേദപാഠം പഠിപ്പിക്കാനുള്ള ഡാൻസാ. ആ വന്ന കാര്യം പറ അച്ഛോ, ഞാൻ പലകുവേണം ജോസ്. അതെന്താ ഓടിട്ട വീടൊന്നും കിട്ടിയില്ലേ? അച്ഛോ ഞാൻ കിഴക്കമ്പലം സുമേഷ്. ആ കിഴക്കമ്പലവും തെക്കമ്പലവും ഒക്കെ ഉണ്ടല്ലോ, ഇരിക്കേ. അച്ഛോ ഞാൻ മാത്തുക്കുട്ടി ഇരിക്കാൻ മേല. ഇരിക്കാൻ മേലാത്തവരൊക്കെ നിൽക്കേ. അയ്യോ അച്ഛോ അതല്ല, വീട്ടുപേരാ ഇരിക്കാൻ മല. ആ കുഴപ്പമില്ല, ഇരുന്നോ. ആ ഞാൻ ക്ലീച്ചസ് പുന്നക്കാല്. പുന്നക്കാലിൽ അച്ഛനും പറയും. അയ്യോ അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിന്നെ ഒന്നും പള്ളിയിൽ കാണാറില്ലല്ലോ, അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. അതച്ചോ ഈ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട്. ആ നൈറ്റ് ആയാലും ഡേ ആയാലും കൂടെ ഈ മാത്തുക്കുട്ടി കുർബാന നടക്കാം. അതൊക്കെ ഇരിക്കട്ടെ, വന്ന കാര്യം പറ. അതെ അച്ഛോ, ഞാൻ ഈ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുമ്പോഴേ അച്ഛൻ തന്നെ മുഖ്യ അതിഥിയായിട്ടൊന്ന് വരണം. അത് മറ്റവന്മാർ ഇംഗ്ലീഷ് അച്ഛനെ വിളിക്കാതിരുന്നതാ, ഞാനാ പറഞ്ഞ പുന്നക്കാൽ അച്ഛൻ മതിയെന്നു. പിന്നെ പുന്നക്കാൽ അച്ഛനുള്ളപ്പോഴാണ് നമ്മള് വേറെ ഇംഗ്ലീഷ് അച്ഛനെ നോക്കാം. പിന്നെ അതിന് മാത്തുക്കുട്ടി എപ്പോഴാ പ്രസിഡന്റ് ആയത്? അത് പിന്നെ അച്ഛൻ പള്ളി വിളിച്ചു പറയുമ്പോഴത്തേക്ക് മാത്തുക്കുട്ടി ഞാൻ എപ്പാ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചാ പോലെ. പിന്നെ അച്ഛോ കൊച്ചമ്മ ഇല്ലേ? ഇത് യാക്കോബൈറ്റ് അച്ഛോ. അച്ഛൻ ഞായറാഴ്ചയുടെ കുർബാനയിൽ സത്യസന്ധനും സൽസ്വഭാവിയും കർമ്മനിരതനുമായ സർവോപരി വൈക്കോളറിന് ഉടമയുമായ നമ്മുടെ മാത്തുച്ചായന് ഒരു വോട്ട് നൽകണമെന്ന് പറഞ്ഞ മാത്തുച്ചായൻ പുഷ്പം പോലെ ജയിക്കില്ലേ?
ഈ ഇരിക്കാൻ മേലാത്തവൻ കർമ്മനിരതനാണെന്ന് ഞാൻ എങ്ങനെയാണോ പള്ളി വിളിച്ചു പറയുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, സാധനം കൈ കൊണ്ടുവന്നിട്ടുണ്ടോ? പള്ളി കുടിശ് ചെയ്തിരുന്ന രസീത് എന്തോന്നാണ് എന്നോടൊക്കെ ചോദിച്ചത്? ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ വരുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇത് എത്ര പ്രാവശ്യം പള്ളിയിൽ വിളിച്ചു പറഞ്ഞു? നീ ആ 10% ആദ്യം അങ്ങ് അടച്ചു തീർക്ക്, എന്നിട്ടാകാം നമുക്ക് ഉദ്ഘാടനവും വിളിച്ചു പറച്ചിലും ഒക്കെ. അപ്പൊ മാത്തുക്കുട്ടിക്ക് ഒരു 10,000 രൂപ ശമ്പളം ഒക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ? വൈക്കോളും ജോബാണെന്നാണല്ലോ ജോസ് പറഞ്ഞത്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി വരാ. എന്നെ കർത്താവ് ഏത് സമയത്താണ് ഈ ബുദ്ധി തോന്നി എന്നറിയാൻ പാടി. നടക്ക്, ഇലക്ഷനിൽ ജയിക്കുമെന്ന് യാതൊരു വിശ്വാസവുമില്ല. എന്റെ ജീവിതം എന്ന് ഒരു തുറന്ന പുസ്തകമായിരിക്കണം. എന്തായാലും ഇത് ഇവിടെ കിടക്കട്ടെ. ഐ ആം ഗോയിങ് ടു ഡൈ. പോസ്റ്റ്. ഹലോ, നമ്മുടെ അച്ചായനെ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്നു ഫേസ്ബുക്കിൽ, ഐ ആം ഗോയിങ് ടു ഡൈ എന്ന്. അത് എനിക്കറിയാൻ പാടില്ല, ഞാൻ സുമേഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. എന്ത് പറ്റിയ നോക്കണല്ലോ, ഞാൻ അങ്ങോട്ട് വരുവാ. ഓക്കെ. അനുശോചനവും പിരിവും തുടങ്ങണ്ടേ? മറ്റവന്മാര് പിരിവ് തുടങ്ങുന്നതിനുണ്ട്, നമുക്ക് തുടങ്ങണം. അടി അതെ, അവിടെ ഒരു കുപ്പിയിരിക്കും. അത് കൈപ്പറിയാതിരിക്കാൻ വേണ്ടി ഓട്ട് ചേർത്ത് അടിച്ചതാണ്. തോക്കുന്നുള്ള ഭയമായിരിക്കും അച്ഛനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. ഞാൻ വളരെ നല്ല ഉമ്മാരെ കൊണ്ട് തോറ്റല്ലോ, ഒരു കുപ്പി പൊട്ടിച്ച മണം കിട്ടിയാ മതി, അപ്പൊ ഓടി വരും. ഞായറാഴ്ചയായിട്ട് പതുങ്ങിയിരുന്നു പറഞ്ഞ അടിക്കാന്ന് വെച്ചാ പോലും ഉമ്മാര് സമ്മതിക്കില്ല. ഒരു ഞായറാഴ്ച പോലും പിശാചികൾ സമാധാനം തരത്തില്ല. നല്ല ജീവനങ്ങ് പോയി. ഇനി ഇത് കള്ളാണെന്ന് പറഞ്ഞ് എടുത്ത് മോന്താതിരുന്നാ മതി. അത് കൊട്ട കളയട്ടെ. ആ ചാകും ചാകും, നിന്റെ കൊടലിന്റെ വല്ലോ നരയും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഒരു ഞായറാഴ്ചയായിട്ട് മീശയും താടി ഒന്ന് കറുപ്പിക്കാൻ പോലും ഇപ്പൊമാർ സമ്മതിക്കത്തില്ലല്ലോ എന്റെ കർത്താവ്. അതെ, പിന്നെ അച്ഛൻ എന്തിനാണ് ഫേസ്ബുക്കിനകത്ത് ഐ ആം ഗോയിങ് ടു ഡൈ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്? എനിക്കെന്താ, ഞാൻ മുടി ചെയ്ത കാര്യം എഫ് ബിയിൽ പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഓരോരുത്തരുമാർ അപ്പീടാൻ പോണവരെ പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. എന്നാലും ഇതൊരു ചതിയായി പോയല്ലോ അച്ഛൻ. എന്റെ ജോസ് കുട്ടി അതിനിവിടെ ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ മാത്തുക്കുട്ടി, നിന്റെ എഫ് ബിയിലെ ഐ ആം ഗോയിങ് ടു ഡൈ എന്നുള്ള ആ പോസ്റ്റും പിന്നെ ഇവിടെ ഇരിക്കുന്ന കറുത്ത ലായനിയും നിന്റെ പരിതാപകരമായിട്ടുള്ള ഇരിപ്പും എല്ലാം കൂടെ കണ്ട് നീ വിഷം അടിച്ചു പോയാലോടാ എന്ന് പറഞ്ഞു ഞാനുള്ള ഓൺലൈൻ പത്രക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു പോയടാ. എന്തൊക്കെ ആയിരുന്നു പ്രസിഡന്റ് പദവി, ഓൺലൈൻ പത്രത്തിൽ കുടുംബസമേതം ഫോട്ടോ,
മാതൃഭൂമിയിലും മനോരമയിലും ടൈ കെട്ടിയ കളർ ഫോട്ടോ, അതും യൂറോപ്പ് എഡിഷനിൽ. അവസാനം കരമക്കോളത്തിൽ തീർന്നില്ലേ? മറുപടി നൽകാൻ മാത്രമേ ആ തള്ളു കഥകൾ കേട്ടിട്ട് ഇങ്ങനെ ഉള്ളിച്ചാടിവരല്ലേ.